മുല്ലപ്പെരിയാറിൽ തുറന്ന നാലു ഷട്ടറുകളിൽ രണ്ടെണ്ണം അടച്ചു. ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്നാണ് ഷട്ടർ അടച്ചത്. ജലനിരപ്പ് 141.6 അടിയായി കുറഞ്ഞു. ജെയ്സൺ ആണ് ചേരുന്നത്. ജെയ്സൺ, ആശങ്ക കുറഞ്ഞു വരുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രാവിലെ നടത്തിയ പരിശോധനയിലാണ് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ നിരപ്പ് അളവിൽ കുറവുണ്ടായെന്ന് മനസ്സിലാക്കിയത്. ഇതേ തുടർന്ന് രണ്ട് ഷട്ടറുകൾ അടച്ച് ഇപ്പോൾ 400 ഘനയടി ജലമാണ് സെക്കൻഡിൽ ഇടുക്കി ഡാമിലേക്ക് പോകുന്നത്. തമിഴ്നാട് കൊണ്ടുപോകുന്ന ജലം പഴയ പോലെ തന്നെ 2100 ഘനയടിയാണ്. ഇപ്പോഴുള്ള കണക്കനുസരിച്ച് ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് 2450 ഘനയടിയാണ്. ഇത് വർദ്ധിക്കുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ചിലപ്പം ഷട്ടർ തുറന്നിടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന മണിക്കൂറുകളിൽ ജലനിരപ്പ് കുറയുന്ന സാഹചര്യമുണ്ടായാൽ അടുത്ത ഷട്ടർ കൂടി അടയ്ക്കും. പക്ഷേ വലിയ പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം 141.6 ആണ് ഇപ്പോഴുള്ള ജലനിരപ്പ്. ഒരു ഒരു അരമണിക്കൂർ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ പോലും ജലനിരപ്പ് കൂടുവാനുള്ള സാധ്യതയുണ്ട്. വൈഗാ ഡാം അടക്കം തമിഴ്നാട്ടിലുള്ള ജലസംഭരണികളെല്ലാം തന്നെ 90% വെള്ളം സംഭരിച്ചു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ കൂടുതൽ ജലം ഇടുക്കിയിലേക്ക് തുറന്നുവിടാനുള്ള സാധ്യതയുണ്ട്. മുന്നറിയിപ്പ് നൽകാനും അത്തരത്തിൽ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കേരളം വീണ്ടും 140 അടിയിലെങ്കിലും ആക്കി പ്രതിസന്ധി പരിഹരിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ തമിഴ്നാടിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു നിലപാടുണ്ടാകത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോഴും ജനങ്ങൾക്കിടയിലുണ്ട്. കളക്ടറുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനുള്ളിൽ ഒരു വിശദീകരണ യോഗം നടക്കും. ഇതിൽ എന്തെല്ലാം നടപടികൾ നടത്തി ഏതെല്ലാം കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നുള്ള അവലോകനമായിരിക്കും നടക്കുക.